റമദാനിന്റെ ഒന്നാമത്തെ ഫർദ് റമദാനിലുള്ള ഫർദുകൾ രണ്ടാണ്, നോമ്പിന്റെ ഫർദുകൾ രണ്ടാണ്. ഒന്നാമത്തത് നിയ്യത്ത്, രണ്ടാമത്തത് നോമ്പ് മറിയുന്ന കാര്യങ്ങളെ വിട്ടു നിൽക്കുക. അപ്പോ ഒന്നാമത്തെ ഫർദ് എന്നുള്ളത് നിയ്യത്താണ്. നിയ്യത്തില്ലാത്ത ഒരു കാര്യവും അല്ലാഹു തആല സ്വീകരിക്കില്ല. ഏതൊരു കാര്യമാണെങ്കിലും, അത് ഫർളായ കാര്യമാണെങ്കിലും സുന്നത്തായ കാര്യമാണെങ്കിലും, ഒരാൾക്ക് നിയ്യത്തില്ലെങ്കിൽ ആ കാര്യം എന്തില്ല, കൂലിയില്ല, വെറുതെയായി. ഉദാഹരണത്തിന്, നാം പലപ്പോഴും ഫർദ് കുളി ഒഴിവാക്കി സുന്നത്ത് കുളി ഒരാൾ കുളിക്കുന്നു. ആ കുളിക്കുന്ന സമയത്ത് വെറുതെ കുളിക്കുന്ന സമയത്താണെങ്കിലും ഇത് ഞാൻ സുന്നത്തായ കുളി കുളിക്കുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ മാത്രമേ ആ കുളിക്ക് കൂലി കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ കുളി എന്തായി, വേസ്റ്റായി, വെറുതെ വെള്ളം വേസ്റ്റാക്കി എന്ന് മാത്രം പറയാം. അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ എന്താക്കണം, ഒരു നീയത്ത് ഉണ്ടാക്കണം. ഇന്നമല്ല അമലു ബിനിയ, നീയത്ത് കൊണ്ടാണ് അമലുകളെ സ്വീകരിക്കപ്പെടുന്നത്. അപ്പോ നോമ്പിന്റെ ഒന്നാമത്തെ ഫർളാണ് നീയത്ത് എന്നുള്ളത്. ഒരാൾക്ക് റമദാനിലെ നീയത്ത് മറന്നു, അപ്പൊ അവന്റെ വിധി എന്താണ്? ഷാഫിഈ മദ്ഹബ് പ്രകാരം റമദാനിലെ എല്ലാ ദിവസവും നോമ്പിന് വേണ്ടി നീയത്ത് വെക്കൽ നിർബന്ധമാണ്. ഡെയിലി രാത്രി മഗ്‌രിബ് മുതൽ സുബ്ഹിന്റെ ഇടയ്ക്കായിട്ട് എപ്പോഴെങ്കിലും എന്താക്കാം, നീയത്ത് വെച്ചാൽ മതി. നാളെ ഫർളായ റമദാൻ മാസത്തിലെ നോമ്പ് ഞാൻ നോക്കുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ മതി. വായ കൊണ്ട് പറയൽ സുന്നത്ത് മാത്രമുള്ളൂ. ഇനി വെറുതെ വായിൽ പറയുന്നു, മനസ്സിൽ കരുതുന്നില്ല. ഇപ്പൊ ഇമാം പറയുന്നു നവൈത്തു, ഏറ്റു പറയുന്നു നവൈത്തു, സൗമഹദീൻ സൗമഹദീൻ, അങ്ങനെ വായ കൊണ്ട് വെറുതെ പറഞ്ഞാൽ എന്താവില്ല, നോമ്പിന്റെ കൂലി കിട്ടില്ല, നോമ്പ് നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ ആ പറയുന്ന സമയത്ത് നാം എന്താക്കണം, മനസ്സിൽ കരുതണം. അപ്പോ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമുക്ക് പല നോമ്പിന്റെ നിയ്യത്തിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് റമദാനിൽ എല്ലാ ദിവസവും നിയ്യത്ത് വെക്കുമ്പോൾ പള്ളിയിലേക്ക് കൃത്യമായി വന്നാൽ ഇമാം പറയുമ്പോൾ എന്താ ഓർമ്മ വരും. അല്ലാത്ത ചിലപ്പോ ഏതെങ്കിലും ഒരു ദിവസം മറന്നുപോയാൽ അവിടെ എന്താണ് പരിഹാരം? അതായത് അവൻ എന്താക്കണം, റമദാൻ കഴിഞ്ഞിട്ട് വേറെ ദിവസം നോമ്പ് തലാഖ് വീട്ടണം. ആ നിയ്യത്ത് വെക്കാത്ത ദിവസം കിട്ടിയ ചാൻസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് എന്താക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ അവനക്ക് അവസരമില്ല. നോമ്പുകാർ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതേപോലെ തന്നെ അവൻ എന്താക്കണം, ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ആ രൂപത്തിൽ തന്നെ ഇരിക്കണം. അതിനെ അപ്പൊ നിയ്യത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ഒരു പരിഹാരം, റമദാനിന്റെ ഒന്നാം ദിവസത്തിൽ തന്നെ എന്താക്കുക, നിയ്യത്ത് ചെയ്യുക, റമദാനിലെ ഇനി വരുന്ന 30 ദിവസങ്ങളിലും ഞാൻ നോമ്പ് നോക്കുന്നതെന്ന് എല്ലാവരും മനസ്സിൽ കരുതുക. ഈ പറയുന്ന കാര്യങ്ങൾ വീട്ടിൽ പോയി പറയണം. കാരണം അവർക്കും എന്താ പാടില്ല, നോമ്പ് നഷ്ടപ്പെടാൻ പാടില്ല. റമദാനിലെ ഇനി വരുന്ന എല്ലാ ദിവസത്തിലും ഞാൻ ഉണ്ടാക്കുന്ന 30 ദിവസവും നോമ്പ് നോക്കുന്നു എന്ന് മനസ്സിൽ കരുതുക എന്ന് കരുതൽ ഷാഫിഈ മദ്ഹബ് പ്രകാരം സുന്നത്താണ്. ഇനി മാലിക്കി മദ്ഹബ് പ്രകാരം അപ്പോ ഒരാൾക്ക് എന്താക്കി, റമദാനിലെ എല്ലാ ദിവസവും നിയ്യത്ത് വെക്കുന്നുണ്ട്, ഒരു ദിവസം മറന്നുപോയി. അപ്പൊ അവനിക്ക് ഓർമ്മ വന്ന് എന്ത്, തുടക്കത്തിൽ ഞാൻ എന്താക്കിയിട്ടുണ്ട്, 30 ദിവസവും നോമ്പ് നോക്കുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ട്, നിയ്യത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്തായി, ആ നിയ്യത്ത് കൊണ്ട് ആ മറന്ന ദിവസത്തിലേക്ക് ഒരു പരിഹാരം. ഇനി ആ ദിവസം അവന്റെ മനസ്സിൽ ഉണ്ടാകണം എന്ത്, അന്നത്തെ ദിവസം ഞാൻ നോമ്പ് നോക്കുന്നത് മാലിക്കി മദ്ഹബ് പ്രകാരമാണ് എന്ന് ആ ദിവസം അവനിക്ക് അവന്റെ ഓർമ്മയിൽ വേണം. കാരണം ഒരു മദ്ഹബിൽ നിന്ന് മറ്റൊരു മദ്ഹബിലേക്ക് തത്തലിത്ത് ചെയ്യുമ്പോൾ ആ മദ്ഹബിനെ ഞാൻ സ്വീകരിച്ചു എന്ന് മനസ്സിൽ കരുതണം. ഇല്ലെങ്കിൽ എന്താവില്ല, നോമ്പ് ഫസാദായി പോകും. ഇനി മറ്റൊരു വിഷയം, ഇമാം ഹനഫി മദ്ഹബ് പ്രകാരം എന്താക്കാം, ഒരാൾക്ക് നോമ്പ് മറന്നാൽ, ഇപ്പൊ ആദ്യത്തെ ദിവസം എന്താക്കുന്നില്ല, ഒരാള് 30 ദിവസം നോമ്പ് നോക്കുന്നതെന്ന് കരുതാനും മറന്നുപോയി, അവനിക്കും ഒരു പരിഹാരമുണ്ട്. ഹനഫി മദ്ഹബ് പ്രകാരം അവനിക്ക് എന്താക്കാം, റമദാനിന്റെ സുബ്ഹിന്റെയും ഉച്ചയുടെ ഇടയിൽ എന്താക്കുക, നിയ്യത്ത് വെച്ചാൽ എന്താകും, നോമ്പിന്റെ കൂലി കിട്ടും. പക്ഷേ ഷാഫി മദ്ഹബ് പ്രകാരം സഹിയാവില്ല, ഹനഫി മദ്ഹബ് പ്രകാരം എന്താകും, സഹിയാകും. ഷാഫി മദ്ഹബ് പ്രകാരമാണെങ്കിൽ സുന്നത്ത് നോമ്പാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാൽ മതി, ഫർദ് നോമ്പാകുമ്പോൾ നിർബന്ധമായും രാത്രി തന്നെ എന്താക്കണം, ഷാഫി മദ്ഹബ് പ്രകാരം നിയ്യത്ത് വെക്കണം. അപ്പൊ ഒരാൾക്ക് രാത്രി മറന്നാൽ പകലൊന്നും എന്താക്കില്ല, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് എന്തായി, പെട്ടെന്ന് എന്താക്കാം, ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പായി അവനക്ക് എന്താക്കാം, നിയ്യത്ത് വെക്കാം. അതിന്റെ ഇടയ്ക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉണ്ടാകാനേ പാടില്ല. അപ്പോ മദ്ഹബിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, മദീ പുറപ്പെട്ടാൽ, മദീ എന്ന് പറഞ്ഞാൽ വികാരത്തിന് മുന്നോടിയായി പുറപ്പെടുന്ന നേരിയ രൂപത്തിലുള്ള വെള്ള രൂപത്തിലുള്ള വെള്ളമാണ്. അപ്പോ ഷാഫി മദ്ഹബ് പ്രകാരം ഒരാൾക്ക് മദീ പുറപ്പെട്ടാൽ നോമ്പ് മുറിയൂല. പക്ഷേ മാലിക്കി മദ്ഹബ് പ്രകാരം എന്താവും, അന്നത്തെ ദിവസം നോമ്പ് മുറിയും. അപ്പൊ ഒരാള്
മാലിക്കി മദാബ് പ്രകാരമുള്ള നിയത്ത് പ്രകാരമാണോ നോമ്പ് പിടിച്ചതെങ്കിൽ ആ ദിവസം മതി പുറപ്പെട്ടതാണെങ്കിൽ അവൻ എന്താക്കും ആ നോമ്പിനെ വീണ്ടും കഥ വീട്ടേണ്ടി വരും. അതുകൂടി ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഷാഫി മദഹബ് പ്രകാരമാണെങ്കിൽ കണ്ണിൽ സുർമയിട്ടാൽ എന്താവില്ല, നോമ്പ് മുറിയില്ല, സുർമയിടാൻ ജായിസാണ്. അതേപോലെ കണ്ണിലേക്ക് ഡ്രോപ്സ് വരുന്നിറ്റിക്കലൊക്കെ ജായിസാണ്. പക്ഷേ ഒരാള് മദഹബ് മാറിയിട്ട് നോമ്പ് പിടിച്ചതാണെങ്കിൽ അന്നത്തെ ദിവസം മാലിക്യ മദഹബ് പ്രകാരമാണെങ്കിൽ ആ നോമ്പ് എന്താവും, കണ്ണിൽ സുർമയിട്ടാലും കണ്ണിലേക്ക് മരുന്നിറ്റിച്ചാലും നോമ്പ് മുറിയും, ആ നോമ്പ് വീണ്ടും കഥ വീട്ടേണ്ടതാണ്. മൂന്നാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരാള് മറന്ന് ഭക്ഷണം കഴിച്ചാൽ, മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ ഷാഫി മദഹബ് പ്രകാരം നോമ്പ് ബാത്തിലാവൂല, അവനിക്ക് എന്താക്കാം, നോമ്പ് കണ്ടിന്യൂ ആവും. പക്ഷേ മാലിക്യ മദഹബ് പ്രകാരം എന്താവും, നോമ്പ് മുറിയും. ആ ദിവസം ഒരാൾ മാലിക്യ മദഹബ് പ്രകാരം നോമ്പ് നോറ്റതാണെങ്കിൽ അവൻ എന്താക്കണം, ആ നോമ്പിനെ വീണ്ടും തലാഖ് വീട്ടേണ്ടി വരും. അതേപോലെ മറ്റൊരു വിഷയം ശ്രദ്ധിക്കേണ്ടത്, നിയത്ത് ചെയ്യേണ്ടത് മഗരിബ് നിസ്കരിച്ച ഉടനെ എന്താക്കാൻ നിയത്ത് ചെയ്യാൻ പറ്റും. ഈ തറാവി കഴിഞ്ഞിട്ട് തന്നെ ചെയ്യണം നിർബന്ധമില്ല, മഗരിബിന്റെയും സുബഹിന്റെയും ഇടക്കായാൽ മതി. അങ്ങനെ ഒരാൾക്ക് മഗരിബിന്റെ സമയത്ത് ഒരാൾ നിയത്ത് വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് രാത്രി 10 മണിയാകുമ്പോൾ അവനിക്ക് വല്ലാത്ത പനി വന്നു, സഹിക്കാൻ പറ്റാത്ത പനിയോ അല്ലെങ്കിൽ തലവേദനയോ എണീക്കാൻ പറ്റാത്ത രോഗം എന്തെങ്കിലും വന്ന്, അപ്പൊ അവൻ മനസ്സിൽ കരുതി ഇനി എന്തായാലും നോമ്പ് പിടിക്കാൻ കഴിയില്ല, നോമ്പ് നാളെ പിടിക്കുന്ന വേണ്ട ചെല്ലിട്ടൊരു തീരുമാനമെടുത്താൽ പിന്നെ സുബഹിക്ക് എണീക്കുന്ന സമയത്ത് അവനിക്ക് നല്ല ഉഷാറുണ്ട്, ഒരു പ്രശ്നവുമില്ല. എന്നാൽ അവന്റെ നോമ്പ് അവന് ആ നോമ്പ് പിടിക്കാന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ആക്കിയാൽ ശരിയാവില്ല. കാരണം രണ്ടാമത് അവൻ കരുതിയത് എന്ത്, 10 മണിന്റെ സമയത്ത് അവൻ കരുതിയത് നോമ്പ് പിടിക്കാൻ കഴിയില്ല എന്ന്. ആദ്യം പറഞ്ഞ നിയത്തിന് എന്താക്കി, അവൻ ക്യാൻസൽ ചെയ്തു. അപ്പൊ അവന്റെ നിയത്ത് എന്തായി, ബാത്തിലായി. അപ്പൊ അതുകൂടി ശ്രദ്ധിക്കണം. അപ്പൊ വീണ്ടും എന്താക്കണം, സുബഹിക്ക് മുമ്പായിട്ട് അവന് നിയത്ത് വെക്കണം. ഇനി അതേ സമയത്ത് ഒരാൾ എന്താക്കി, നിയത്ത് വെച്ചുകൊണ്ട് സുബഹിക്ക് നോക്കുന്ന സമയത്ത് നല്ല ഭക്ഷണം കിട്ടി, നല്ല അടിപൊളി ഭക്ഷണം കിട്ടിയ സമയത്ത് അവൻ കരുതുന്നു കിട്ടിയ ചാൻസ് അല്ലേ, ഇനി നോമ്പ് എന്തായാലും പിന്നെ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് എന്താക്കി, മനസ്സിൽ കരുതിയാൽ അവിടെ നോമ്പ് എന്താവൂല, ബാത്തിലാവൂല, നിയത്ത് മുറിയൂല. ആ നോമ്പ് അവനിക്ക് കണ്ടിന്യൂ ചെയ്യൽ നിർബന്ധമാണ്. രാത്രി ഒരാള് നിയത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നിയത്തിനെ ക്യാൻസൽ ചെയ്താൽ ആ നിയത്ത് ബാത്തിലായി. അതേസമയത്ത് പകല് സമയത്ത് അവനിക്ക് നിയത്തിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. അപ്പോ നിയത്തിന്റെ വിഷയത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ കുടുംബക്കാർക്ക് നാം അറിയിച്ചു കൊടുക്കണം. അതേപോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഇൻഷാ അള്ളാ വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതേപോലെ